നമസ്കാരം നെയ്യാറ്റിൻകരയിൽ സനൽകുമാർ എന്ന യുവാവിനെ കാറിനു മുന്നിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഡിവൈഎസ്പി ബി ഹരികുമാറിനെ സംഭവം നടന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടും പിടികൂടാൻ കഴിയാത്തതിനാൽ കേരള പോലീസ് നാണം കെട്ടിരിക്കുകയാണ് കൊലയാളി ഡിവൈഎസ്പിയെ ഏതുവിധേനയും രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇയാൾ ഇപ്പോഴും ഒളിത്താവളം മാറ്റി രക്ഷപ്പെടുകയാണെന്നാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് നാലോളം പേർ ഹരികുമാറിന് സഹായം ഒരുക്കി രംഗത്തുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം പ്രതികൾ സഞ്ചരിക്കുന്നതിനൊപ്പം കൂട്ടായി മറ്റു ചിലരും ഉണ്ടെന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതേസമയം അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് കൊല്ലപ്പെട്ട സനലിന്റെ ഭാര്യയും കുടുംബാംഗങ്ങളും സനൽ മരിച്ച സ്ഥലത്ത് ഇന്ന് ഉപവാസ സമരം നടത്തും കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഹരികുമാറിന്റെ സഹോദരനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇയാൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഹരികുമാറിന്റെ ഉളിത്താവളത്തെ കുറിച്ച് ഇയാൾക്ക് അറിയാം എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ ഹരികുമാറിനായി തമിഴ്നാട്ടിലാണ് ക്രൈംബ്രാഞ്ച് തിരച്ചിൽ നടത്തുന്നത് ഓരോ ദിവസവും ഹരികുമാർ നമ്പറുകൾ മാറുന്നതായി ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചു കഴിഞ്ഞു പ്രതിക്ക് സഹായം എത്തിക്കുന്നതിനായി നാലു പേർ കൂടെ ഉണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം ഇവരുടെ നിന്ന് സംശയിക്കുന്ന നമ്പറുകളും നിരീക്ഷിച്ചു വരികയാണ് ഹരികുമാറിന്റെ സുഹൃത്ത് ബിനുവിന്റെ മകനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണ് കുടുംബാംഗങ്ങൾ കേസിൽ കുടുങ്ങുന്നു എന്ന പേടി ഉണ്ടായാൽ തന്നെ ഹരികുമാറിന്റെ നീക്കങ്ങൾ പൊളിക്കാം എന്നും അറസ്റ്റ് ചെയ്യാനാകും എന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ പോലീസും പ്രതിയും ഒത്തുകളിക്കുന്നു എന്ന ആക്ഷേപം ഉയരുമ്പോഴും പ്രതിയുടെ പിന്നാലെയാണ് തങ്ങൾ എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഐ ജി അന്വേഷണം ഏറ്റെടുത്തിട്ടും എങ്ങുമെത്താത്ത നിലയിലേക്കാണ് കാര്യങ്ങളുടെ പുക ക്രൈംബ്രാഞ്ച് ഐ ജി എസ് ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം ഒളിവിൽ പോകാൻ സഹായിച്ച ബിനുവിന്റെ മകനെയും തൃപ്പരപ്പിലെ ലോഡ്ജ് നടത്തിപ്പുകാരനെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ എടുത്തു നൽകിയ രണ്ടു സിം കാർഡുകളാണ് ഹരികുമാർ ഒളിവിൽ ഉപയോഗിച്ചിരുന്നത് ഇവർ മൈസൂരുവിലും ബംഗളൂരുവിലും എത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ പിന്തുടർന്നെത്തിയപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രതി കീഴടങ്ങാൻ തയ്യാറാണെന്ന് ബന്ധു പോലീസിനെ അറിയിച്ചിരുന്നു എന്നാൽ ശനിയും ഞായറും അവധി ദിനങ്ങളായതിനാൽ ജയിലിൽ കൂടുതൽ ദിവസം കഴിയുന്നത് ഒഴിവാക്കാനുള്ള തന്ത്രമായിരുന്നുവെന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത് നാളെയാണ് ഹരികുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി പരിഗണിക്കുന്നത് അതിനു മുൻപായി പ്രതിയെ പിടിക്കുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്നാൽ താൻ സേഫ് ആകുമെന്ന് ഉറപ്പായാൽ മാത്രമേ ഹരികുമാർ കീഴടങ്ങൂ എന്നാണ് അറിയുന്നത് കേസ് ഒതുക്കാനുള്ള ശ്രമങ്ങളും ഇതിനിടെ പോലീസ് തന്നെ സജീവമായി നടക്കുന്നുണ്ട് അതിനിടെ സനലിന്റെ മരണത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ അന്വേഷിച്ച മൂന്നാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി ഇതോടെ അന്വേഷണം സംഘത്തിന് മേൽസമ്മർദ്ദവും ഏറിയിട്ടുണ്ട്